കുറെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോഴാണ് ഒരു പബ്ലിക് വേദിയിൽ നിങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ വന്നിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് കൊച്ചിയിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് തോന്നുന്നത്. വലിയ സന്തോഷം ഐസ്പെയർ ഐസ്പെയർ അതുപോലെയുള്ള ഫോൺ കമ്പനിക്കാരൊക്കെ ഏറ്റവും കൂടുതൽ എന്നെയാണ് വിളിക്കുന്നത്. കാരണം അവർക്കറിയാം ഞാൻ ഏത് പുതിയ ഫോൺ വാങ്ങിച്ച ഏറ്റവും കൂടുതൽ ഫോൺ വാങ്ങിക്കുന്ന ഒരാളായി മാറിയിരിക്കണ ഞാൻ ഞാൻ എപ്പോൾ ഫോൺ വാങ്ങിച്ചാലും ചില പോലീസുകാരൊന്ന് കൊണ്ടുപോകും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഐഫോൺസ് കഴിഞ്ഞ തവണ ഐസ്പെയറിൻ്റെ 13 പ്രോ ഇറങ്ങിയപ്പോൾ എനിക്ക് തന്നിരുന്നു. അതും എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഇത്തവണ ഇവർ ഞാൻ പ്രാർത്ഥിച്ചാണ് നിൽക്കുന്നത്, ഇവർ ഇത്തവണ ഒരു 14 പ്രോ തരാമെന്നൊക്കെ പറയുന്നുണ്ട്. തെരുവിട അതായത് കൊണ്ടുപോകല്ലേ എന്നൊരു പ്രാർത്ഥനയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഐസ്പെയറിൻ്റെ വലിയ വളർച്ച എൻ്റെ സുഹൃത്തുക്കൾ അതുപോലെ നിസാം, വെങ്കിട്ട്, സുനിൽ, സുരാജ്, ആഷിഖ് ഇവരെല്ലാവരും കൂടി ചേർന്ന് കുറേ ചെറുപ്പക്കാരുടെ ഒരു വലിയ രീതിയിലുള്ളൊരു സ്വപ്നമാണ് ഐസ്പെയർ. ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ അക്കാഡമിയൊക്കെ തുടങ്ങുകയാണ്. അതിൽ ഐസ്പെയർ ഒരു 3 കുട്ടികളെ സ്പോൺസർ ചെയ്യുകയാണ്. ആ അതിലിപ്പോൾ 2 കുട്ടികൾ ഞങ്ങൾ രണ്ടുപേരും ഓക്കെ ആയി, ഇനി ഒരാൾ കൂടി ചാൻസ് ഉണ്ട്. ആ അപ്പം ഞങ്ങൾ 3 പേരായി. അപ്പോൾ എന്തായാലും 3 പേർക്ക് ഐസ്പെയറിൻ്റെ വക അല്ലെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഐസ്പെയർ ഇപ്പോൾ ഇനി പറഞ്ഞതുപോലെ എനിക്ക് അത്ര സ്പീഡിൽ എനിക്ക് പറയാറിയില്ല. കാരണം ഞാൻ പണ്ട് ലോട്ടറി വിറ്റിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ സ്പീഡ് കിട്ടൂല. അപ്പോൾ എന്തായാലും ആ ഒന്ന് അതിർച്ച് കൊടുക്കൂല. അപ്പോൾ ഇനി പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിൽ മൊത്തം ഐസ്പെയറിൻ്റെ ഷോറൂമുകളും അക്കാഡമികളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്ന് നമ്മളെയൊക്കെ ഇത്രയും വലിയൊരു എന്താ പറയണേ ഇങ്ങനൊരു കൂട്ടും അല്ലെങ്കിൽ നമ്മളെല്ലാവരുടെയും ഒരു വലിയ കുടുംബ യോഗം പോലെ എല്ലാവരും നിങ്ങൾ വിലപ്പെട്ട സമയം കളഞ്ഞ് ഇവിടെ വന്ന് നമ്മളെ സ്നേഹത്തോടുകൂടി വരവേൽക്കുക, നിങ്ങളുടെ സ്നേഹം നമ്മൾ തിരിച്ച് അറിയുന്നു. ഈ സ്നേഹത്തിന് മുമ്പിൽ നമ്മൾ തലകുണ്ടിക്കുന്നു. എന്നും നിങ്ങളുടെ ഈ സ്നേഹവും കയ്യടിയൊക്കെയാണ് ഞങ്ങളിവിടെ വരെ എത്തിച്ചിട്ടുള്ളത്. അത് എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്മയുടെ ഐശ്വര്യത്തിൻ്റെ നല്ല നാളുകൾ നേരുന്നു. ഐസ്പെയറിനും അതുപോലെ എൻ്റെ കൂടെയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും പ്രത്യേകിച്ച് ആരെയും എടുത്തു പറയാനില്ല, ടിനി, ഷിയാസ്, ജീവ, സാനിയ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നേരുന്നു. താങ്ക് യു. ആ നാദേശം മറന്നു വയ്ക്കും. അല്ല നിങ്ങളൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ചെറിയ അതിനിടയ്ക്കൊരു പബ്ലിസിറ്റിയാണ്. 5ാം തീയതി ഒക്ടോബർ 5ാം തീയതി ഞാൻ സംവിധാനം ചെയ്ത ഈശോ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുകയാണ്. ഇത് സുനിൽ ലോണിലാണ് ഈ സിനിമ വരുന്നത്. ദയവ് ചെയ്ത് എല്ലാ പ്രിയപ്പെട്ടവരും ഈ സിനിമ കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പടത്തിന്റെ മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുണ്ട്. അല്ല ഞാൻ പറയാം, പടത്തിന്റെ മാർക്കറ്റിംഗ് എനിക്ക് പറയണ്ട്, 10ാം തീയതി തിയേറ്ററിൽ ഇപ്പോഴും ഉണ്ട്, ഇത്രയും പേര് പോയി കണ്ടാൽ എനിക്ക് പ്രത്യേകിച്ച് പടവൊന്നും ഇല്ലാത്തതുകൊണ്ട്.